മാലിന്യമുക്തം നവകേരളം ജനകീയ ശുചിത്വ ക്യാമ്പയിൻ്റെ ഭാഗമായി ഓമശ്ശേരിയിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഓമശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഹരിതസഭയിൽ 200 വിദ്യാർത്ഥികൾ പങ്കാളികളായി. മാലിന്യമുക്തം നവകേരളം ജനകീയ ശുചിത്വ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഓമശ്ശേരിയിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത്. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഓമശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഹരിതസഭയിൽ കൂടത്തായി ആസാദ് സ്കൂൾ, ഓമശ്ശേരി വിദ്യാഭൂഷണി എൽ പി സ്കൂൾ, പുത്തൂർ ജി യു പി സ്കൂൾ, ചമോറ എൽ പി സ്കൂൾ, കൂടത്തായി സെൻറ്റ് മേരീസ് സ്കൂൾ, കെടയത്തൂർ എൽ പി സ്കൂൾ, വേനപ്പാറ സ്കൂൾ, ചാത്ത വെണ്ണക്കോട് സ്കൂൾ, കൂടത്തായി എജു പാർക്ക് എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും 200 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സ്കൂളുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥി പ്രതിനിധികൾ ശുചിത്വ മേഖലയിൽ അതാത് സ്കൂളുകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങളും പ്രതിപാദിച്ച് വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 15 ഓമശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പറായി ജോലി ചെയ്യുന്ന മുതിർന്ന പൗരൻ കൊടുവള്ളി സ്വദേശി കെ കെ ബാലനെ ചടങ്ങിൽ ആദരിച്ചു. ലോക ശൗചാലയ ദിനത്തിൻ്റെ ലോഗോ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന ശുചിത്വ ബോധവൽക്കരണ കലാപരിപാടികളും ഹരിതസഭയെ നവ്യാനുഭവമാക്കി മാറ്റി. ശുചിത്വ പ്രതിജ്ഞയെടുത്താണ് ഹരിതസഭയ്ക്ക് സമാപനം കുറിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനസ് സമ്പൽക്കണ്ടി അധ്യക്ഷനായി. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ ലജ്വന്തി ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കരുണാകരൻ മാസ്റ്റർ, സീനത്ത് തട്ടാഞ്ചേരി, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.